ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി മാത്. അപ്പൊ നമുക്ക് പേജ് നമ്പർ 44 അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, 5 ടൈംസ് എ നമ്പർ ഈസ് ഈക്വൽ ടു 3 ടൈംസ് ദ സം ഓഫ് ദി നമ്പർ ആൻഡ് 4. വാട്ട് ഈസ് ദ നമ്പർ? എന്താ പറയുന്നേ? ഏതൊരു നമ്പർ, ആ നമ്പറിനെ നമുക്ക് തൽക്കാലം എക്സ് ആയിട്ട് എടുക്കാം. ആ നമ്പറിന്റെ 5 ടൈംസ് എന്ന് വെച്ചാൽ എന്താ, 5 ഇരട്ടി, അതായത് 5 × x, 5x എന്ന് പറയുന്നത്, 5x എന്ന് പറയുന്നത്, 5x ഈസ് ഈക്വൽ ടു 3 ടൈംസ് ദ സം ഓഫ് ദി നമ്പർ ആൻഡ് 4. അതേ നമ്പറിന്റെയും 4ന്റെയും സമ്മ്. അതായത് നമ്മൾ എടുത്ത നമ്പർ ഏതായിരുന്നു, എക്സ് അല്ലേ, എക്സിന്റെയും 4ന്റെയും സമ്മ്, അതായത് x+4, അതിന്റെ 3 ടൈംസ്, 3 × x+4 എന്ന് പറയുന്നതിനോട് ഈക്വൽ ആണ്. എന്ത് ഈക്വൽ ആണ്? ഈ എക്സിന്റെ 5 ടൈംസ് എന്ന് പറയുന്നത്. ഇന്നോട്ടും ക്ലിയർ ആയി ഒന്ന് ക്വസ്റ്റ്യൻ നന്നായി ഒന്ന് വായിക്കണം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, 5 നമ്മൾ എടുക്കുന്ന നമ്പർ എക്സ്, അതിന്റെ 5 ടൈംസ്, അതായത് 5x ഈസ് ഈക്വൽ ടു 3 ടൈംസ് ദ സം ഓഫ് ദി നമ്പർ ആൻഡ് 4. ആ നമ്പറിന്റെയും 4ന്റെയും സമ്മ്. ആ കിട്ടുന്ന ആൻസറിന്റെ 3 ടൈംസ് എന്ന് പറയുന്നതും അതേ നമ്പറിന്റെ 5 ടൈംസ് എന്ന് പറയുന്നതും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് നോക്കാം, എക്സ് കണ്ടുപിടിക്കണം, നമ്പർ കണ്ടുപിടിക്കണം. എന്താ ചെയ്യാ, 5x ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ, 3 × x, 3x, 3 × 4, 12. ഇനി എന്ത് ചെയ്യാ, പതിവ് പോലെ 3x ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ 5x − 3x ഈക്വൽ ടു 12. ഇത് എത്രയാ, 2x ഈക്വൽ ടു 12. x ഈക്വൽ ടു 12/2, അതായത് x ഈക്വൽ ടു 6. ക്ലിയർ അല്ലേ? അപ്പൊ ആ നമ്പർ ഏതാന്ന് നമുക്ക് കിട്ടി, 6 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വായിക്കണം. അതായത് ഡൗട്ട് ഒന്നും പറയരുത്, 5 ടൈംസ് എ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അത് കഴിഞ്ഞാൽ 3 ടൈംസ് സം ഓഫ് ദി നമ്പർ ആൻഡ് 4, അവിടെ തെറ്റൊന്നും ചെയ്യരുത് കേട്ടോ. നന്നായി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാം. ഓക്കെ, 5th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് മെൻ ഈസ് ത്രൈസ് ദ നമ്പർ ഓഫ് വിമൻ. 29 women and 16 men മോർ ജോയിൻ ദ സൊസൈറ്റി ആൻഡ് നൗ ദി നമ്പർ ഓഫ് മെൻ ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വുമൻ. ഹൗ മെനി വിമൻ വേർ ദർ ഇൻ ദ സൊസൈറ്റി അറ്റ് ഫസ്റ്റ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് എന്താ, ത്രൈസ് ദ നമ്പർ ഓഫ് വുമൺ ആണ്. വിമന്റെ നമ്പറിനെക്കാട്ടിലും 3 ഇരട്ടിയാണ് മെന്നിന്റെ നമ്പർ. അപ്പൊ നമുക്ക് വുമന്റെ നമ്പർ എത്രയായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമ്പർ ഓഫ് വുമൺ എഴുതണം. ഞാൻ തൽക്കാലം എന്താ, വുമണ് മാത്രമേ എഴുതണുള്ളൂ കേട്ടോ. നമ്പർ ഓഫ് വുമൺ എടുത്ത് എഴുതിയോളൂ, എക്സ്. അപ്പൊ നമ്പർ ഓഫ് മെൻ എത്രയായിരിക്കും, 3 ഇരട്ടി, അതായത് 3x അല്ലേ. ഇനി പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ് പറയുന്നത്, 29 വുമണും 16 മെന്നും. അപ്പോ ഇപ്പോ നൗ എത്ര വുമൺ ഉണ്ട്, നമ്പർ ഓഫ് വുമൺ എഴുതണം ഈക്വൽ ടു 29 വുമണാണ് കൂടുതൽ ജോയിൻ ചെയ്ത്. അപ്പൊ ആദ്യമുള്ള എക്സിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, 29 ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്പർ ഓഫ് മെൻ, നമ്പർ ഓഫ് മെൻ എടുത്ത് എഴുതണം കേട്ടോ. എത്ര മെൻ ആയിരുന്നു, 16 മെൻ അല്ലേ ജോയിൻ ചെയ്തത്, അതെ 16 മെൻ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന 3x എണ്ണത്തിന്റെ കൂടെ 16 പേരും കൂടി ജോയിൻ ചെയ്തു. ക്ലിയർ അല്ലേ, ഇതുവരെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കണേ, നൗ ദ നമ്പർ ഓഫ് മെൻ ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വുമൺ. ഇപ്പോ ഇങ്ങനെ പുതിയതായിട്ട് ജോയിൻ ചെയ്തപ്പോ നമ്പർ ഓഫ് മെൻ, അതായത് ദാ ഇത് നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് വുമന്റെ നമ്പറിന്റെ ഡബിൾ ആണ്. അതായത് നമ്പർ ഓഫ് മെൻ എത്രയാ, 3x + 16 എന്ന് പറയുന്നത് വുമന്റെ നമ്പർ ഇല്ലേ, x + 29, അതിന്റെ ഡബിൾ ആണ്, അതായത് 2 ഇരട്ടി, 2 × x + 29. എത്ര വുമൺ ആണ് ആദ്യം ഉണ്ടായിരുന്നതെന്ന് കണ്ടുപിടിക്കണം, അതായത് എക്സ് കണ്ടുപിടിക്കണം. ഇതുവരെ ക്ലിയർ അല്ലേ? ഒന്നുകൂടി ഞാൻ പറയാം, ഇപ്പൊ ഉള്ള വുമന്റെ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, കാരണം അത് നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് എന്താ അവർ പറഞ്ഞിരിക്കണേ, ആ ഉണ്ടായിരുന്ന മെന്നിന്റെ എണ്ണം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന വുമന്റെ എണ്ണത്തിന്റെ 3 ഇരട്ടിയാണ്, അതായത് 3x ആണ്. പുതിയതായിട്ട് നൗ നമ്പർ ഓഫ് വുമൺ എത്രയായി, 29 സ്ത്രീകൾ ജോയിൻ ചെയ്തു. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നതിന്റെ കൂടെ 29 പേര് കൂടി, അതായത് x + 29. പിന്നെയോ മെൻ കണ്ടോ, ആദ്യം ഉണ്ടായിരുന്നതിന്റെ കൂടെ 16 പേര് കൂടി, അപ്പൊ 3x + 16. പിന്നെന്താ പറഞ്ഞത്, ഇപ്പൊ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വുമന്റെ ഇരട്ടി
നമ്പർ ഓഫ് മെൻ, പുതിയ നമ്പർ ഓഫ് മെൻ 3x+16. അതെന്ന് പറയുന്നത് ഇപ്പോഴുള്ള പുതിയ നമ്പർ ഓഫ് വുമന്റെ ഇരട്ടിയായി, അതായത് ഇൻറ്റു 2 ആയി. അപ്പൊ അത്രയും നമ്മൾ എഴുതി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സ് കണ്ടുപിടിക്കണം. സ്വാഭാവികം നമ്മൾ ഇത്രയും നേരം ചെയ്ത് അതേപോലെ ചെയ്ത് പോവാ. 3x+16 = 2 × x. 2x + 2 × 29 = 58. കണ്ടോ? ഇനി എന്താ ചെയ്യാ? സോൾവ് ചെയ്യാ. 3x-നെ അവിടെ നിർത്തി ഇപ്പുറത്തെ 2x-നെ ഇങ്ങോട്ട് കൊടുക്കണം. -2x = 58 - 16 അല്ലേ? 58 ഇവിടെ +16 അപ്പുറത്ത് പോകുമ്പോ എന്താവും? -16 ആവും. 3x-ന്ന് 2x പോയാ 1x. x = 58 - 16. 58 - 16 = 42. 42 അല്ലേ? എക്സ് എന്ന് പറയുന്നത് 42 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ? ആദ്യം ഉണ്ടായിരുന്ന വുമെന്റെ എണ്ണം, അതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എക്സ് 42, മെന്നിന്റെ എണ്ണം വേണമെങ്കിൽ കണ്ടുപിടിച്ച് എഴുതാം, ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല, എത്ര ആണുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല. 3 × 16 എഴുതിയാലും പ്രശ്നമില്ല. ചോദിച്ചിട്ടുള്ളത് എക്സ് ആണ്, അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ ഇതിലെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോ ചില ക്വസ്റ്റ്യനിലെ മെന്നിന്റെ ഒക്കെ എണ്ണവും ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ശ്രദ്ധിക്കാണ്ട് എക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ട് ഒരു പോകുമോ? അപ്പൊ അവസാനത്തെ മാർക്ക് വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് കൊണ്ട് കളയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയ്ക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളൂ. കഴിഞ്ഞു, ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമ്മള് പോളിഗൺസ് വെച്ച് തുടങ്ങാണ്. തേർഡ് ചാപ്റ്റർ പോളിഗൺസ് ആണ്. അതൊരു കുഞ്ഞു ചാപ്റ്റർ, അധികം പഠിക്കാനൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക. എത്രയും നന്നായിട്ട്, എത്രയധികം ചെയ്ത് പഠിക്കുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പാഠമാണ്. ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ വെറുതെ നോക്കി പഠിക്കുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാൻ കിട്ടില്ല, അത് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നന്നായി തന്നെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ? അപ്പൊ എന്തായാലും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, കമന്റ്സ് ഒക്കെ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.